This is the purpose of your life and the purpose of God's call and election in your life. This is the great promises in the Bible that God calls you to obtain His kingdom and glory.

வெல்கம் டு கிங்டம் அண்ட் அோரி ஆஃப் காட் தெய்வராஜ்யத்திலேக்கும் அவன் தேஜஸ்ங்கிலேக்கும் എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവുമായ സ്വാഗതം ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യവും തേജസ്സും പ്രാപിക്കുവാൻ വേണ്ടിയാണ് ദൈവരാജ്യം എന്നാൽ അർത്ഥമെന്താണ് ദ ഗവൺമെൻറ് ഓഫ് ഗാഡ് ദൈവത്തിൻ്റെ ഭരണം എന്നർത്ഥം ദൈവരാജ്യത്തിൻ്റെ വ്യത്യസ്തമായ പ്രത്യക്ഷതകളെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ് ഒന്നാമതായി ദൈവത്തിൻ്റെ രാജ്യം ഒരു വ്യക്തിയിൽ ആരംഭിക്കുന്നു ഒരുവൻ തൻ്റെ സ്വയത്തിൻ്റെ ഭരണത്തെ നിഷേധിച്ച് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തെ അംഗീകരിച്ച് ദൈവീക ഭരണത്തെങ്കിലേക്കും അടങ്ങി വരുമ്പോൾ അവൻ ദൈവരാജ്യത്തിലായി ദൈവരാജ്യം അവനിലുമായി ഇപ്പോൾ അവൻ തന്നെ ദൈവത്തിൻ്റെ രാജ്യമാണ് രണ്ടാമതായി യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ ഇന്ന് ഭൂമിയിലുള്ള എല്ലാ ഭരണങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും വാഴ്ചകൾക്കും കർത്തൃത്വങ്ങൾക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം അതായത് ഭൂമിയുടെ ഭരണം പിതാവാം ദൈവത്തെ തിരികെ ഏൽപ്പിച്ച് ഈ ഭൂമിയുടെ മുഖച്ചായ തന്നെ മാറ്റി ഇതിനെ നവീകരിച്ച് ആയിരം വർഷത്തേക്ക് തൻ്റെ ഭരണം ഈ ഭൂമിയിൽ ആരംഭിക്കുമ്പോൾ ദൈവരാജ്യം ആക്ഷരികമായി പ്രത്യക്ഷമാകും തൻ്റെ ആയിരം വർഷത്തെ ഭരണത്തിന് ശേഷം വർത്തമാനകാല ആകാശത്തെയും ഭൂമിയെയും നീക്കം ചെയ്ത് ഒരു പുതിയ ഭൂമിയും ആകാശവും സൃഷ്ടിച്ച് ദൈവം താൻ ശില്പിയായി നിർമ്മിച്ചതും സ്ഥിരവുമായിരിക്കുന്ന പുതിയ ജെറുസലേം എന്ന വിശുദ്ധ നഗരം സ്ഥാപിച്ച് ദൈവവും മനുഷ്യനും ഒരുമിച്ച് വാസം ആരംഭിക്കുമ്പോൾ നിത്യരാജ്യം സമ്പൂർണമായി പ്രത്യക്ഷമാകും ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ തേജസ്സും പ്രാപിക്കുവാൻ വേണ്ടിയാണ് ദൈവത്തേജസ് എന്നാൽ അർത്ഥമെന്താണ് വിശുദ്ധ വേദപുസ്തക ചരിത്രത്തിൽ ഒരു മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് പ്രാപ്യമായ അളവിൽ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആ ദൈവീക പ്രത്യക്ഷതയ്ക്ക് പറഞ്ഞിരുന്ന പേരാണ് ദൈവത്തേജസ് ദർശനീയവും സ്പർശനീയവും ശ്രവണീയവുമായ ദൈവ സാന്നിധ്യമാണ് ദൈവത്തേജസ് ദ ഗ്ലോറി ഓഫ് ഗാഡ് മീൻസ് ദ വിസിബിൾ ടച്ചിബിൾ ആൻഡ് ദ ഓഡിബിൾ പ്രസൻസ് ഓഫ് ഗാഡ് ദൈവജീവൻ്റെ സമ്പൂർണമായ പ്രകടീകരണമാണ് അവൻ്റെ തേജസ് ദൈവത്തേജസ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ് ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അവകാശവും അനുഗ്രഹവും ഈ ഭൂമിയിലുള്ള യാതൊരു നന്മകളുമല്ല സ്വർഗത്തിൽ ലഭിക്കുവാനിരിക്കുന്ന സവിശേഷമേറിയ പ്രതിഫലങ്ങളും പുതിയ ജെറുസലേമിൽ പ്രാപിക്കുവാൻ പോകുന്ന മനോഹരമേറിയ പാർപ്പിടങ്ങളും അവൻ്റെ യഥാർത്ഥമായ അവകാശമോ അനുഗ്രഹമോ അല്ല ഒരു ദൈവവൈതലിൻ്റെ യഥാർത്ഥമായ അവകാശവും അനുഗ്രഹവും സ്വർഗത്തിലെ പിതാവാം ദൈവമാണ് അവൻ്റെ തേജസ്സാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ മറ്റെല്ലാ ഉപദേശങ്ങളും വെളിപ്പെടുത്തിയിരിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെയും ദൈവ തേജസ്സിൻ്റെയും വെളിപാടുകളെ അടിസ്ഥാനമാക്കിയാണ് വീണ്ടും നിങ്ങൾക്കെല്ലാവർക്കും ദൈവരാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സെങ്കിലേക്കും ഹാർദമായ സ്വാഗതം കഴിഞ്ഞ എഴുപത്തിയെട്ട് എപ്പിസോഡുകളിലായി നാം പഠിച്ചു ഭൂമിയിൽ ഭൂമിയിൽ അനുഭവിക്കുക എന്ന സവിശേഷമേറിയ ഒരു വിഷയമാണ് സ്വർഗത്തിൽ പോകുന്ന കാര്യമല്ല സ്വർഗം നമ്മിൽ വന്ന കാര്യമാണ് ദൈനംദിന ജീവിതത്തിൽ ദൈവത്തെ അനുഭവിക്കുക സ്വർഗം അനുഭവിക്കുക എന്ന വിഷയമാണ് നമ്മുടെ നിത്യത ആരംഭിച്ചിരിക്കുന്നത് നാം യേശു കർത്താവിനെ സ്വീകരിച്ച് ദൈവത്തിൽ നിന്നും ജനിച്ച ആ നിമിഷം തുടങ്ങിയാണ് അത്യുന്നതനായ ദൈവം തൻ്റെ പരിശുദ്ധയാത്മാവിനാൽ നമ്മുടെ ആത്മാവിൽ വാസം ആരംഭിച്ചിട്ടുണ്ട് യേശു കർത്താവ് തൻ്റെ ജീവനാൽ നമ്മൾ വസിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആത്മാവിൽ അധിവസിക്കുന്ന പരിശുദ്ധയാത്മാവ് തൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ഹൃദയത്തെ പ്രാണനെ നിറയ്ക്കുമ്പോൾ നാം നമ്മിൽ ദൈവത്തെ അനുഭവിക്കുന്നു പരിശുദ്ധാത്മ ഫലം അനുഭവിക്കുന്നു സ്വർഗം അനുഭവിക്കുന്നു എഫ് എ സിക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം മൂന്നാം വാക്യം തുടങ്ങിയാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് സ്വർഗ സകലവിധമായ ആത്മീയ അനുഗ്രഹത്താലും പിതാവാം ദൈവം നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുകയാണ് ഈ സ്വർഗീയ അനുഗ്രഹങ്ങളുടെ ശരിയായ പ്രകാശനവും വെളിപാടും പ്രാപിക്കുന്ന ഏതൊരുവനും ഈ ഭൂമിയിൽ സ്വർഗം അനുഭവിക്കുന്നവനായിത്തീരും അതിൻ്റെ ഒൻപതും പത്തും വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ദൈവഹിതത്തിൻ്റെ മർമ്മം ദ മിസ്ട്രി ഓഫ് ദ വില് ഓഫ് ഗാഡ് എന്ന വിഷയമാണ് മനുഷ്യനെക്കുറിച്ചും സകല സൃഷ്ടികളെക്കുറിച്ചുമുള്ള ദൈവഹിതത്തിൻ്റെ മർമ്മമെന്താണ് കാലം സമ്പൂർണമാകുമ്പോൾ സ്വർഗത്തിലുള്ളവകളും ഭൂമിയിലുള്ളവകളും എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേരണം അതായത് സ്വർഗവും ഭൂമിയും ഒന്നിച്ചു ചേരുന്നു ദൈവവും മനുഷ്യനും ഒരുമിച്ച് വാസമാരംഭിക്കുന്നു വരുവാനുള്ള ഭാവി ലോകം നിത്യമായ ദൈവരാജ്യം ഇതാണ് ദൈവഹിതത്തിൻ്റെ മർമ്മം ഈ നിത്യരാജ്യത്തിൽ തൻ്റെ മക്കൾക്കു വേണ്ടി വിലയേറിയതും അതിമകത്തുമായ ഒരു കൂട്ടം പ്രതിഫലങ്ങൾ അനുഗ്രഹങ്ങൾ നന്മകൾ പിതാവാം ദൈവം ഒരുക്കി വച്ചിരിക്കുന്നു അതാണ് മൂന്നാം വാക്യത്തിൻ്റെ പ്രതിപാദി വിഷയം തുടർന്ന് പതിനൊന്നാം വാക്യം മുതൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ദൈവത്തിലുള്ള അവകാശമാണ് ദൈവത്തിലുള്ള നമ്മുടെ അവകാശം അവൻ്റെ തേജസ്സാണെന്ന് ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ദൈവം തൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ തേജസ്സിനാൽ നമ്മിൽ വാസം ആരംഭിക്കുന്നു നിത്യരാജ്യത്തിൽ നാം ദൈവത്തിൽ അവൻ്റെ തേജസ്സിൽ വസിക്കുന്നു ദൈവം നമ്മിൽ വസിക്കുന്നു ഇവിടെയാണൊരു മനുഷ്യാത്മാവിൻ്റെ ദാരിദ്ര്യം മാറി അവൻ ആത്മാവിൽ സമ്പന്നനായിത്തീരുന്നത് അവന്റെ ദേഹിയിലെ എല്ലാ തകർച്ചകളും നീക്കപ്പെട്ട് അവൻ നിത്യ ആനന്ദത്തിലേക്ക് നിത്യസ്വസ്ഥതയിലേക്ക് നിത്യസമാധാനത്തിലേക്ക് പ്രവേശിച്ച് ദൈവത്തെ അനുഭവിക്കുന്നു സ്വർഗം അനുഭവിക്കുന്നു സ്വർഗ സ്ഥലങ്ങളിലെ സകലവിധമായ ആത്മീയ അനുഗ്രഹത്തിൻ്റെ നിത്യ രാജ്യത്തിൻ്റെ ദൈവ തേജസ്സിൻ്റെ ശരിയായ പ്രകാശനവും വെളിപാടും പ്രാപിക്കും നേതൊരുവനും ഈ ഭൂമിയിൽ സ്വർഗം അനുഭവിക്കുന്നവനായിരിക്കും ഇനി അവന് നാളെക്കുറിച്ചോർത്ത് ഭാരപ്പെടുവാൻ കഴിയുന്നതല്ല ഭൗതിക ആവശ്യങ്ങളെക്കുറിച്ചോർത്ത് ആകുല ചിത്തനാകുവാൻ സാധ്യമല്ലെന്ന് മാത്രമല്ല ഈ ഭൂമിയിൽ അവൻ ആവശ്യമായ എല്ലാ നന്മകളും അവൻ സമൃദ്ധിയായി അനുഭവിക്കുന്നവനായിരിക്കും ഈ ഭൂമിയിൽ എത്ര സമ്പത്തുണ്ടായാലും അതൊന്നും അവൻ്റെ ഹൃദയത്തെ സ്വാധീനിപ്പാൻ കഴിയുന്നതല്ല തനിക്ക് ലഭിക്കുന്ന മുഴുവൻ സമ്പത്തും നിത്യകൂടാരങ്ങളിലേക്ക് സ്നേഹിതന്മാരെ നേടുവാൻ അവൻ ഈ ഭൂമിയിൽ ചിലവഴിച്ച് തീർത്തിരിക്കും ഇപ്പോൾ അവൻ്റെ ഏറ്റവും വലിയ ദൗത്യം നിത്യരാജ്യത്തിൻ്റെ ദൈവത്തേജസ്സിൻ്റെ സുവിശേഷം ഈ ലോകത്തോട് അറിയിക്കുക എന്ന് മാത്രമാണ് ഇപ്പോൾ അവൻ്റെ ഹൃദയം അന്വേഷിക്കുന്നതും ചിന്തിക്കുന്നതും ഉയരത്തിലെ കാര്യങ്ങൾ മാത്രമായതുകൊണ്ട് ലോകത്തിൽ മോഹത്താനുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് അവൻ ദിവ്യ സ്വഭാവത്തിനു തീരുന്നു ദൈവം തൻ്റെ വിശുദ്ധി അവനുമായി പങ്കുവെക്കുന്നു പരിശുദ്ധാത്മ ഫലം തന്നിൽ അനുഭവിച്ച് അവൻ ദൈവത്തെ അനുഭവിക്കുന്നു സ്വർഗം അനുഭവിക്കുകയാണ് എന്നാൽ വലിയൊരു കൂട്ടം ദൈവമക്കളും ഈ ആത്മീയ സത്യങ്ങൾ കേട്ടിട്ടും അറിഞ്ഞിട്ടും ഭൂമിയിൽ ഇത് ഇതനുഭവിക്കാത്തതിൻ്റെ കാരണം ഈ ആത്മീയ സത്യങ്ങൾ അവരെ ദൃഷ്ടിയിൽ പ്രകാശിപ്പിക്കപ്പെട്ടിട്ടില്ല വചനം വെളിപാടായി ഇറങ്ങിയിട്ടില്ല അതിൻ്റെ ജീവനേയും ആത്മാവിനെയും അവർ അനുഭവിച്ചിട്ടില്ല എന്നാൽ മറ്റൊരു കൂട്ടം ജനമുണ്ട് ഈ സത്യങ്ങൾ പ്രാപിച്ച് അനുഭവിച്ചവരാണെങ്കിലും ക്രമേണ മറ്റു പല കാരണങ്ങളാൽ വചനത്തിൻ്റെ പ്രകാശനം നഷ്ടപ്പെടുത്തി വെളിപാടിനെ നഷ്ടപ്പെടുത്തി ഈ ഭൂമിയിൽ ദൈവരാജ്യം അനുഭവിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് എബ്രായ ലേഖനം നാലാം അധ്യായം അതിൻ്റെ പത്താം വാക്യമാണ് നാം ഇനി പഠിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് മൂന്നും നാലും അധ്യായങ്ങളിലൂടെ ഈ ദൈവിക സ്വസ്ഥതയെക്കുറിച്ച് വിശ്രമത്തെക്കുറിച്ച് നാം പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ദൈവം തൻ്റെ പ്രവർത്തികളിൽ നിന്നെന്നപോലെ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തൻ്റെ പ്രവർത്തികളിൽ നിന്ന് തീർന്നു അഥവാ വിശ്രമിക്കുന്നു അതായത് ദൈവം തൻ്റെ പ്രവർത്തികളിൽ നിന്ന് വിശ്രമിച്ചു സൃഷ്ടിയുടെ ആരംഭത്തിങ്കൽ ആറ് ദിവസം കൊണ്ട് മനുഷ്യവർഗത്തിനാവശ്യമായ എല്ലാ സൃഷ്ടികളും ദൈവം നിവർത്തിച്ചു ആറാം ദിവസം അവസാനമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് തൻ്റെ എല്ലാ പ്രവൃത്തികളിൽ നിന്നും ദൈവം സ്വസ്ഥനായി തീർന്നു ദൈവം വിശ്രമിച്ചു എന്ന് വചനത്തിൽ വ്യക്തമാക്കിയിരിക്കുക അതുപോലെ ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചവനും തൻ്റെ എല്ലാ പ്രവൃത്തികളിൽ നിന്നും സ്വസ്ഥനാകുകയാണ് വിശ്രമിക്കുകയാണ് എൻ്റെ വിഷയം ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക എന്നതാണ് ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് ഒരുവൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ അവൻ്റെ എല്ലാ പ്രവൃത്തികളിൽ നിന്നും അധ്വാനങ്ങളിൽ നിന്നും അവൻ വിശ്രമിക്കുവാൻ ആരംഭിക്കും അവൻ ഈ ഭൂമിയിൽ ദൈവത്തെ അനുഭവിക്കുവാൻ കഴിയും സ്വർഗം അനുഭവിക്കുവാൻ കഴിയും ഈ പത്താം വാക്യം പറഞ്ഞിരിക്കുന്നത് നിത്യതയിൽ നാം അനുഭവിക്കുവാൻ പോകുന്ന സ്വസ്ഥതയെക്കുറിച്ചല്ല ഈ ഭൂമിയിൽ ഇന്ന് യേശുക്രിസ്തുവിൽ ഒരുവൻ അനുഭവിക്കുന്ന സ്വസ്ഥതയെക്കുറിച്ചാണ് ഇത് ഗ്രഹിക്കണമെങ്കിൽ ആദ്യം ദൈവത്തിൻ്റെ സ്വസ്ഥത എന്താണെന്ന് നാം തിരിച്ചറിയണം ദൈവത്തിൻ്റെ വിശ്രമം എന്താണെന്ന് മനസ്സിലാക്കണം എബ്രായ എബ്രാഹലേഖനം മൂന്നും നാലും അധ്യായങ്ങളിലായിട്ട് ഏകദേശം പത്ത് പ്രാവശ്യമാണ് സ്വസ്ഥത വിശ്രമം റെസ്റ്റ് എന്ന പദം രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിനകത്ത് ആറ് പ്രാവശ്യത്തോളം പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്വസ്ഥത എൻ്റെ സ്വസ്ഥത അവൻ്റെ സ്വസ്ഥത എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ് എന്താണ് ഈ ദൈവത്തിൻ്റെ സ്വസ്ഥത എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ അധ്യായത്തിലേക്ക് നമുക്ക് വരാം ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായം ആരംഭവാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം സകല പ്രവൃത്തിയിൽ നിന്നും ഏഴാം ദിവസം നിവൃത്തനായി ഏഴാം ദിവസം അവൻ വിശ്രമിച്ചു താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃത്തനായതുകൊണ്ട് വിശ്രമിച്ചതുകൊണ്ട് ദൈവം ഏഴാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു അതായത് ആറ് ദിവസം കൊണ്ട് ഈ ഭൂമിയേയും ആകാശത്തെയും അതിലുള്ള സർവചരാചരങ്ങളെയും ദൈവം സൃഷ്ടിച്ചു ആ ആറാം ദിവസത്തിൻ്റെ അവസാന സമയത്ത് ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു സകല സൃഷ്ടികളും ദൈവം പൂർത്തീകരിച്ചു അതിനുശേഷം ഏഴാം ദിവസം തൻ്റെ സകല പ്രവർത്തികളിൽ നിന്നും ദൈവം വിശ്രമിച്ചു അവൻ സ്വസ്ഥനായി തീർന്നതുകൊണ്ട് ഏഴാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു ഇതാണ് ദൈവത്തിൻ്റെ സ്വസ്ഥത സൃഷ്ടിയുടെ ആരംഭ ദിനങ്ങളിൽ ദൈവം തൻ്റെ സകല പ്രവർത്തികളും തികച്ച ശേഷം താൻ വിശ്രമിച്ച സ്വസ്ഥമായിരുന്ന ഏഴാമത്തെ ദിനം പിന്നത്തേതിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ മക്കൾക്ക് ശപത്തിൻ്റെ ദിനമായി സ്വസ്ഥതയുടെ ദിനമായി ദൈവം നിയമിച്ചു കൊടുത്തു അന്ന് തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ മക്കൾ തന്നോടുകൂടെ വിശ്രമിക്കുക എല്ലാ പ്രവൃത്തികളിൽ നിന്നും സ്വസ്ഥമായി കൂടെ സമയം ചെലവഴിക്കുക അതാണ് ശബത്ത് ദിനത്തിൻ്റെ അർത്ഥം എന്നാൽ ആദമിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ എന്ന് പറഞ്ഞിരിക്കുന്നത് അവൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ ദിനങ്ങളാണ് ദൈവം അവനെ ഏതെൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും തോട്ടം സൂക്ഷിപ്പാനുമായി നിയമിച്ചാക്കിയത് ഈ വിശ്രമ ദിനത്തിന് ശേഷമാണ് ഇസ്രായേൽ മക്കൾക്ക് ശപത്ത് കൊടുത്തപ്പോൾ അവർ ആറ് ദിവസം അധ്വാനിച്ച് ഏഴാം ദിവസം വിശ്രമത്തിങ്കിലേക്ക് പ്രവേശിക്കുകയാണ് ദൈവം ആറ് ദിവസം അധ്വാനിച്ച് പ്രവൃത്തികൾ തീർത്ത ശേഷം ഏഴാം ദിനം വിശ്രമിക്കുകയാണ് എന്നാൽ ആദമിന് ആറ് ദിവസത്തെ വേലയ്ക്ക് ശേഷമല്ല വിശ്രമം ദൈവം കൽപ്പിച്ചത് ആരംഭദിനം തന്നെ അവൻ വിശ്രമത്തിലാണ് അവൻ ദൈവവുമായുള്ള കൂട്ടായ്മയിലാണ് ആദം ദൈവത്തിൻ്റെ സ്വസ്ഥതയിലിരിക്കുകയാണ് അവൻ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ നിർമ്മിക്കപ്പെട്ടവനാണ് ദൈവത്തിൻ്റെ സ്വരൂപമാണ് അവൻ്റെ അകത്തുള്ളത് ദൈവത്തിൻ്റെ തേജസ് ദൈവത്തിൻ്റെ വിശുദ്ധി ദൈവത്തിൻ്റെ ജ്ഞാനം ദൈവത്തിൻ്റെ നീതി എല്ലാം അവൻ്റെ അകത്തുള്ളത് കൊണ്ട് അവൻ ആരംഭ ദിനങ്ങൾ തന്നെ ദൈവവുമായുള്ള കൂട്ടായ്മയിൽ സ്വസ്ഥതയിൽ ഇരിക്കുകയാണ് അതിനു ദൈവം അവനെ വേലയ്ക്കായിട്ട് നിയോഗിക്കുന്നത് തുടർന്ന് അവൻ ദൈവത്തിൻ്റെ നിയമം ലംഘിച്ച് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിലുള്ള സ്വസ്ഥത മുഴുവനും നഷ്ടപ്പെടുകയാണ് മൂന്നാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യം തുടങ്ങി വായിക്കുമ്പോൾ അവിടെ ശാപവും കഷ്ടതയും കഠിനാധ്വാനവും എല്ലാം ആദമ്പിൻ്റെ മേൽ വരികയാണ് അവൻ പാപം ചെയ്യും മുമ്പ് ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ ആരംഭിച്ചു ആ തികഞ്ഞ സ്വസ്ഥതയിലാണ് അവൻ ഏതെൻ തോട്ടത്തിൽ ജോലി ചെയ്തത് അതിൻ്റെ നന്മകളൊക്കെ അനുഭവിച്ചത് എന്നാൽ പാപത്തിലേക്ക് വീണ് കഴിഞ്ഞപ്പോൾ അവൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുകയാണ് കാരണം ദൈവത്തിൻ്റെ സ്വരൂപം നഷ്ടപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടപ്പോൾ അവൻ ദൈവത്തിൻ്റെ ജീവങ്ങളിൽ നിന്നകന്നുപോയപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം വിട്ടകന്നുപോയപ്പോൾ അവൻ്റെ ആത്മ ദേഹിയിലുണ്ടായ സ്വസ്ഥത മുഴുവനും നഷ്ടപ്പെടുകയാണ് അവൻ പാപത്താൽ പാപത്താൻ തീർന്നു അവൻ ഏതൻ തോട്ടത്തിൽ അധ്വാനിച്ചപ്പോൾ തികഞ്ഞ സ്വസ്ഥതയിലുള്ള അധ്വാനമായിരുന്നു പാപത്തിൽ വീണ് കഴിഞ്ഞപ്പോൾ വലിയ കഷ്ടതയുടെ ബുദ്ധിമുട്ടിൻ്റെ പ്രയാസത്തിൻ്റെ ഞെരുക്കത്തിൻ്റെ ശാപത്തിൻ്റെ കഠിനമായ അധ്വാനം ആരംഭിക്കുകയാണ് എബ്രാം ലേഖനത്തിലൂടെ പരിശുദ്ധ ആത്മാവ് നമ്മോട് പറയുകയാണ് നാം ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കണം ആദാം അവൻ്റെ ദിനങ്ങളിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവവുമായിരിക്കുന്ന കൂട്ടായ്മയിൽ സ്വസ്ഥതയിൽ കഴിഞ്ഞതുപോലെ ഇന്ന് ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കണം അതിനാണ് കർത്താവേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് തൻ്റെ ക്രൂശ് മുഖാന്തരം തൻ്റെ മരണം മുഖാന്തരം പരിഹാരം വരുത്തിയിരിക്കുകയാണ് ഇപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും അവൻ്റെ പാപങ്ങൾ നീക്കപ്പെട്ട് ദൈവത്തിൻ്റെ നീതിയും വിശുദ്ധിയും ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ തേജസ്സും പ്രാപിക്കുന്നതുകൊണ്ട് അവൻ ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് മടങ്ങി വരികയാണ് തുടർന്ന് അവൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ആത്മനിറവിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവൻ്റെ ആത്മാവിൽ വന്ന ദൈവജീവൻ പരിശുദ്ധയാത്മാവ് അവൻ്റെ ദേഹിയിലേക്ക് ഹൃദയത്തിലേക്ക് വികാരങ്ങളിലേക്ക് ബുദ്ധിയിലേക്ക് മനസ്സിലേക്ക് ശരീരത്തിലേക്കൊക്കെ നിറയുമ്പോൾ അവൻ ഹൃദയത്തിൽ ശരീരത്തിൽ തീരുകയാണ് ഇപ്പോഴും അവന് ഈ ഭൂമിയിൽ ജോലി ഉണ്ടെങ്കിലും അധ്വാനമുണ്ടെങ്കിലും ശുശ്രൂഷയുണ്ടെങ്കിലും അവൻ അകമേ തികഞ്ഞ സ്വസ്ഥതയിലാണ് തികഞ്ഞ സമാധാനത്തിലാണ് അവൻ ഈ ഭൂമിയിൽ സ്വർഗം അനുഭവിക്കുകയാണ് ദൈവത്തെ അനുഭവിക്കുകയാണ് ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് ഒരുവൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ ഈ ഭൂമിയിൽ തൻ്റെ സകല പ്രവർത്തികളിൽ നിന്നും വിശ്രമിക്കുവാൻ ആരംഭിക്കും അവൻ തികഞ്ഞ ദൈവിക അനുഭവം പ്രാപിക്കുന്നവനായിത്തീരും ഭൂമിയിൽ സ്വർഗം അനുഭവിക്കുന്നവനായിത്തീരും കിങ്ഡമാൻ ഗ്ലോറി മിനിസ്ട്രീസിൻ്റെ ആഫ്രിക്കൻ മിഷനിലേക്ക് എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം ആഫ്രിക്കയുടെ മിക്ക രാജ്യങ്ങളിലും തുടരുന്ന ആഭ്യന്തര യുദ്ധങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി ജീവിക്കുന്ന നാൽപ്പത് ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ മധ്യത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് യുദ്ധത്തിൻ്റെയും ബലാത്സംഗത്തിൻ്റെയും കടുത്ത ഭീതിയിലും ആകുളതയിലും കഴിയുന്ന ഒരു കൂട്ടം ജന ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മറയിലും മൺകൂടാരങ്ങളിലും ശിഷ്ടായുസ് മുഴുവൻ അന്തി ഉറങ്ങുവാൻ വിധിക്കപ്പെട്ടവർ ശരിയായ അളവിലുള്ള പോഷകാഹാരമോ വസ്ത്രമോ വിദ്യാഭ്യാസമോ ആധുനിക ചികിത്സ സംവിധാനങ്ങളോ ഇവർക്ക് ഇപ്പോഴും അന്യമാണ് വളരെ ശോചനീയമായ പരിസ്ഥിതിയിൽ കേവലം മൃഗങ്ങളെപ്പോലെ ജീവിതം തള്ളി നീക്കുവാൻ വിധിക്കപ്പെട്ട മാനസിക ശാരീരിക വൈകല്യങ്ങൾ കടിമയായവരും അനാഥുരവുമായ ആയിരങ്ങൾ ഇതിൻ്റെ മധ്യത്തിലുണ്ട് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ലൈംഗിക ചൂഷണവും നിർബാധം തുടരുന്ന ഇവിടെ മാനസിക വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ പോലും പിച്ച് ചീന്തപ്പെടുന്ന ദാരുണ സംഭവങ്ങൾ വിരളമല്ല കുട്ടികൾ ഉൾപ്പെടെ ജലത്തിനായി ദീർഘ മണിക്കൂറുകൾ കാത്തു നിൽക്കുന്നത് നിത്യ കാഴ്ചയാണ് ഈ ആശ്വാസവും ധൈര്യവും പകർന്നുകൊണ്ട് ഇരുപത്തഞ്ചോളം വരുന്ന നമ്മുടെ മിഷൻ പ്രവർത്തകർ ഭവനങ്ങൾ സന്ദർശിക്കുകയും വചനം പഠിപ്പിക്കുകയും ഇവർക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഗ്ലോറിയസ് കിഡ്സ് കാസിൽ എന്ന പേരിൽ മാനസിക വൈകല്യങ്ങൾ ഉള്ള കുഞ്ഞുങ്ങളുടെ പുനരധിവാസത്തിനായുള്ള ഒരു സ്ഥാപനവും നാം ആരംഭിച്ചിട്ടുണ്ട് ആഫ്രിക്കയുടെ വിവിധ രാജ്യങ്ങളിലേക്ക് സുവിശേഷ ദൗത്യവുമായി മിഷനർമാരെ അയക്കുന്നതിനായി ബൈബിൾ ട്രെയിനിങ് സെൻറ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു അനാഥരും ശാരീരിക വൈകല്യങ്ങളുമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ബോർഡിംഗ് സ്കൂൾ ഒരു കുഴൽക്കിടർ നിർമ്മാണ യൂണിറ്റ് മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് തുടങ്ങിയവ ആരംഭിക്കുവാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ